എല്ലാവർക്കും നമസ്കാരം. പ്രദീപ് ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദയവായി എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് ഉത്തർപ്രദേശിലേക്കുള്ള യാത്രയാണ്. യാത്രയുടെ കുറേ ഫോട്ടോസ്. ഇത് കൊച്ചിൻ എയർപോർട്ടാണ്. കൊച്ചിൻ എയർപോർട്ടിൽ നിന്നാണ് യാത്ര തിരിച്ചത്. അവിടെ നിന്ന് നേരെ ഹൈദരാബാദ് ലാൻഡ് ചെയ്തു. ഹൈദരാബാദിൽ നിന്ന് ഡൽഹി, ഡൽഹിയിൽ നിന്ന് ഉത്തർപ്രദേശ് ലക്നൗ. എനിക്ക് ഉത്തർപ്രദേശിലെ അമേത്തിയിലാണ് ഇപ്പോൾ വേണ്ടത്. അമേത്തിയിലേക്കുള്ള യാത്രയാണ്. അമേത്തിയിൽ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ്റെ ഒരു വർക്കിന് വേണ്ടിയിട്ട് പോയപ്പോഴുള്ള ഫോട്ടോസാണ്. രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ്റെ കീഴിൽ രാജീവ് ഗാന്ധി മഹിളാ വികാസ് പരിയോജനയുടെ ഒരു സ്കൂള് ചെയ്യുന്ന ഒരു വർക്കായിരുന്നു അമേത്തിയിൽ തന്നെ. രാഹുൽ ഗാന്ധിയായിരുന്നു അതിൻ്റെ ഇനോഗ്രേഷൻ ലാൻ ചെയ്തത്. ഇത് ഹൈദരാബാദ് എയർപോർട്ടാണ്. വളരെ നല്ലൊരു ബിൽഡിങ്ങാണത്. നമ്മുടെ മാംഗ്ലൂർ ടൈൽസ് ഉപയോഗിച്ച് അമേത്തിയിൽ ചെയ്ത ആദ്യത്തെ ബിൽഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. വേറെ മാംഗ്ലൂർ ടൈലില് അമേത്തി ഏരിയയിൽ ആ ഏരിയയിലെ വേറെ ബിൽഡിംഗ് ഇല്ല. അത്രമാത്രം റിസ്ക് എടുത്ത് ചെയ്തൊരു വർക്കാണ്. ടൈൽ റൂഫ്, നമ്മുടെ കേരളത്തിലെ പോലെ കേരള സ്റ്റൈലിൽ ടൈൽ റൂഫ് ഇട്ട് ചെയ്ത ഒരു കെട്ടിടമായിരുന്നു. എൻ്റെ പ്ലാനെല്ലാം ഞാൻ വരുന്ന മുറയ്ക്ക് അയച്ചേക്കാം. അടുത്ത സീസണിൽ, അടുത്ത ദിവസത്തിൽ ഇത് അതിൻ്റെ പ്ലാനും ബാക്കി കാര്യങ്ങളും സൈറ്റും ഒക്കെ ഫോട്ടോസ് തരാം. ഇത് ഡൽഹി എയർപോർട്ടാണ്. ഡൽഹി എയർപോർട്ടിൽ നിന്ന് ഇതുപോലുള്ള ചെറിയ വിമാനത്തിലാണ് ലക്നൗവിലേക്കുള്ള യാത്ര. ലക്നൗ വളരെ ചെറിയൊരു എയർപോർട്ടാണ്. ലക്നൗ നിന്ന് 120 കിലോമീറ്റർ ആണ് അമേത്തി. അമേത്തി എയർപോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വളരെ കാലം നെഹ്റു കുടുംബത്തിൻ്റെ കയ്യിലിരുന്ന അമേത്തിയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇപ്പോഴാണ് അവിടെ നെഹ്റു കുടുംബത്തിൻ്റെ നിന്ന് മാറി വേറൊരു MB വരുന്നത്. അത്രത്തോളം പ്രസിദ്ധമായിട്ടുള്ള അമേത്തിയാണ്. വളരെ അധികം ചൂടും ചൂടിന് ചൂടും തണുപ്പിന് തണുപ്പും ഉള്ള വളരെ എക്സ്ട്രീം ക്ലൈമറ്റുള്ള സ്ഥലം. നോക്കത്ത ദൂരത്ത് വയലുകളും അതെല്ലാം ഉള്ള സ്ഥലമാണ്. ഇത് ലക്നൗവാണ്, വിധാൻസൗധ. ലക്നൗവിലെ കാഴ്ചകളാണ്. താങ്ക് യു.